നമസ്കാരം. മമ്മൂട്ടി കമ്പനി എന്തായാലും ഇനി ഒരു സിനിമ ചെയ്യുന്നുണ്ടെങ്കിൽ അതൊരു തീ സിനിമയായിരിക്കുമെന്ന് എല്ലാവർക്കും ഉറപ്പായിരുന്നു. അത് ഏകദേശം ഒന്ന് ഉറപ്പിക്കുന്ന തരത്തിൽ ഇന്നലെ ഒരു പ്രഖ്യാപനമൊക്കെ നടത്തിയിരുന്നു അടുത്ത സിനിമയെക്കുറിച്ചുള്ള അനൗൺസ്മെൻ്റ് ഉടനെ ഉണ്ടാവുമെന്ന്. ഇന്ന് അതൊക്കെ ഉറപ്പിച്ചുകൊണ്ട് ഒരു തീയായിട്ട് ഒരു പോസ്റ്ററും അതിനൊപ്പം തന്നെ കുറച്ച് വിവരങ്ങളും. മമ്മൂട്ടിയും നമ്മുടെ മിഥുൻ മാനുവൽ തോമസും വൈശാഖുമൊക്കെ അവരുടെ ഒഫീഷ്യൽ ഫേസ്ബുക്ക് പേജ് വഴിയും ഇൻസ്റ്റാഗ്രാം വഴിയും ട്വിറ്റർ വഴിയും ഒക്കെ പുറത്തുവിട്ടിട്ടുണ്ട്. എന്തായാലും ആ പ്രഖ്യാപനങ്ങളൊക്കെ ആരാധകർക്ക് ഏറെ ആവേശവും നൽകിയിട്ടുണ്ട്. ടർബോ എന്നാണ് മമ്മൂട്ടിയുടെ പുതിയ സിനിമയുടെ പേര്. മമ്മൂട്ടി കമ്പനി നിർമ്മിക്കുന്ന സിനിമയുടെ പേര്. എന്തായാലും ആ സിനിമയുടെ കഥയും തിരക്കഥയും മിഥുൻ മാനുവൽ തോമസ് നിർവഹിക്കുമ്പോൾ അത് സാക്ഷാൽ സിനിമ സംവിധാനം ചെയ്യുന്നത് നമ്മുടെ വൈശാഖാണ്. മലയാള സിനിമ ആസ്വാദകരെയും പ്രത്യേകിച്ച് മമ്മൂട്ടിയുടെ ആരാധകരെയും എല്ലാം കോരിത്തിരിപ്പിച്ച പോക്കിരാജ എന്ന മാസ് സിനിമ നൽകിയ കൂട്ടുകെട്ടാണ് ശരിക്കും മമ്മൂട്ടി വൈശാഖ് കൂട്ടുകെട്ട്. അതുകൊണ്ട് തന്നെ അവർ നൽകുന്ന അടുത്ത സിനിമ ഒരു ഗംഭീര സിനിമയായിരിക്കും, അതിനും അപ്പുറത്തേക്ക് ഒരു സിനിമയായിരിക്കുമെന്ന് എല്ലാവർക്കും നല്ല പ്രതീക്ഷയുമുണ്ട്. മാത്രമല്ല നമ്മുടെ പുലിമുരുകൻ പോലൊരു വലിയ ഹിറ്റ്, മലയാളത്തിലെ എക്കാലത്തെയും ബോക്സ് ഓഫീസ് ചരിത്രങ്ങളൊക്കെ തിരുത്തിക്കുറിച്ചൊരു വലിയ ഹിറ്റ് നൽകിയ സംവിധായകൻ കൂടിയാണ് സാക്ഷാൽ വൈശാഖ്. അതുകൊണ്ട് വൈശാഖ് നരുന്ന സിനിമകളൊക്കെ വലിയ പ്രതീക്ഷകൾ നൽകുന്നവയാണ്. വൈശാഖിൻ്റെ സിനിമകളൊക്കെ അത്രയ്ക്ക് നമുക്ക് പ്രതീക്ഷയോടെ കാത്തിരിക്കാൻ പറ്റുന്ന സിനിമകളാണ് എന്ന് ഒക്കെ കൊണ്ട് ടർബോ വലിയൊരു പ്രതീക്ഷയാണ് ശരിക്കും പറഞ്ഞാൽ സിനിമാ പ്രേക്ഷകർക്കെല്ലാം നൽകിയിരിക്കുന്ന ആ ഒരു ഫസ്റ്റ് അനൗൺസ്മെൻറ്റിൽ തന്നെ. എന്തായാലും അതിൻ്റെ ഒരു ഫസ്റ്റ് ലുക്ക് പോസ്റ്ററും ആ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ തന്നെ ഒരു വെറൈറ്റിയിൽ നന്നായി തന്നെ ഡിസൈൻ ചെയ്താണ് നമ്മുടെ മുൻപിലേക്ക് എത്തിക്കുന്നത്. എന്തായാലും ഇപ്പോൾ വരുന്ന സിനിമകൾക്കെല്ലാം, പൊതുവിൽ കാണുന്ന പോസ്റ്ററുകൾക്കെല്ലാം അല്ലെങ്കിൽ ട്രെയിലറുകൾക്കെല്ലാം ഒരു പ്രത്യേകതയുണ്ട്. കുറച്ച് വയലൻസ് മോഡിലാണ് എല്ലാം വരുന്നത്. കുറച്ച് ബ്ലഡ്, ബ്ലാക്ക്, ഡാർക്ക് ഫീല്, ആ ഒരു ഫീലൊക്കെ ഉൾക്കൊണ്ട് എനിക്ക് തോന്നുന്ന കുറച്ചുകൂടെ ഒരു സിനിമ ഇൻഡസ്ട്രി മൊത്തത്തിൽ ഒരു ഡാർക്ക് ഫീലിലേക്ക് വരുന്നുണ്ട് തോന്നുന്നു. അതൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് അല്ലെങ്കിൽ ആ ഒരു വയലൻസ് ഒക്കെ കാണിക്കുന്ന തരത്തിലാണ് എന്തായാലും ടർബോയുടെ ഒരു ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ നമ്മുടെ മുമ്പിലേക്ക് എത്തിയിരിക്കുന്നത്. എന്തായാലും അതൊക്കെ കാണുമ്പോൾ തന്നെ നല്ല ആവേശവും നമുക്ക് നൽകുന്നുണ്ട്. എന്താണ് സിനിമ എന്നുള്ളതും അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളൊന്നും പുറത്തുവന്നില്ല. ആരൊക്കെയാണ് അഭിനേതാക്കൾ, എന്തായാലും ടർബോ എന്ന ഒരു ഫേസ്ബുക്ക് പേജിലൂടെയാണ് ഈ ഇതിൻ്റെ ബാക്കിയുള്ള വിശദാംശങ്ങളൊക്കെ ഇപ്പോൾ വൈശാഖും അതിൻ്റെ ടീമും ഒക്കെ നൽകിയിരിക്കുന്നത്. എന്തായാലും അതിനകത്ത് ആ ടർബോ എന്ന ഫേസ്ബുക്ക് പേജിൽ ഇതിൻ്റെ ഒരു പൂജ നടത്തിയ വിവരങ്ങളും അതിൻ്റെ കുറച്ച് ചിത്രങ്ങളുമൊക്കെ ഈ ഒരു അണിയറ പ്രവർത്തകർ ആഡ് ചെയ്തിട്ടുമുണ്ട്. അത് അങ്ങനെ ഒരു അപ്ഡേഷൻ മാത്രമേ ഈ സിനിമയെക്കുറിച്ച് ഇപ്പോൾ നിലവിൽ നൽകപ്പെട്ടിട്ടുള്ളൂ. എന്തായാലും നമുക്ക് ഏറെ പ്രതീക്ഷയോടെ കണ്ണൂർ സ്ക്വാഡിനൊക്കെ ശേഷം മമ്മൂട്ടി കമ്പനി നിർമ്മിക്കുന്ന ഒരു സിനിമയായ ടർബോ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കാവുന്ന ഒരു സിനിമയാണ് എന്ന് തോന്നുന്നു. എന്തായാലും വരും ദിവസങ്ങളൊക്കെ മലയാളത്തിൽ നിന്ന് ഇതുപോലുള്ള നിരവധി ബിഗ് ബജറ്റ് ചിത്രങ്ങളാണ് നമ്മുടെ സ്ക്രീനിലേക്ക് എത്താൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ മലയാള സിനിമയുടെ ഗതി മാറ്റാൻ പോകുന്ന സിനിമകൾ വരും ദിവസങ്ങളിൽ സ്ക്രീനുകളിൽ ഉണ്ടാവുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം.